വെൽക്കം ടു ബുക്ക് കാച്ചർ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഭാരതീയർ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് ഇയർ കോമൺ പേപ്പർ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ തവണത്തെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ക്വസ്റ്റ്യൻസ് എല്ലാവരും എന്താ പറയുക വായിച്ച് നോക്കി വർക്ക്ഔട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിലോട്ട് കടക്കാം. അപ്പം നീ പറഞ്ഞ പോലെ തന്നെ അഞ്ച് ക്വസ്റ്റ്യനെ ഡിസ്കസ് ചെയ്യുന്നുള്ള നമുക്ക് സമയപരിമിതി ഉണ്ട്. എക്സാം ആവാറായി, അതിന് മുൻപ് ഒരുവിധം സബ്ജക്ട്സ് ഒന്ന് കവർ ചെയ്ത് പോകണമെന്ന് ഉണ്ട്. അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് വേഗം ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കോർപ്പറേറ്റ് നമുക്ക് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് പോകുമ്പോൾ സബ്ജക്റ്റിനെ പറ്റിയിട്ട് അത്യാവശ്യം അവിടെ നിന്നൊക്കെ വായിച്ചെങ്കിലും പോകും. അപ്പൊ നമുക്ക് അവിടെ നിന്ന് തന്നെ ആ ഒരു ടേമിൽ നിന്ന് തന്നെ നമുക്ക് എഴുതി ഉണ്ടാക്കാൻ പറ്റാവുന്ന അതുപോലത്തെ ഒരു സബ്ജക്റ്റാണ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ. കോർപ്പറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം, കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് അറിയാം. അപ്പോൾ കോർപ്പറേറ്റ് കമ്പനിയുടെ ഉള്ളിൽ വരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, അത് ഇന്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടും വരുന്നുണ്ട്, അത് തന്നെയാണ് ഈ ഒരു സബ്ജക്റ്റ് തന്നെ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നതുള്ള എങ്ങനത്തെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാന്നുള്ളത്. അപ്പൊ അതിലെ മേജർ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഉള്ളിൽ അല്ലെങ്കിൽ പുറമേ വരുന്ന കമ്മ്യൂണിക്കേഷനെയാണ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഏതൊരു കാര്യത്തിന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതിനൊരു ഡെഫിനേഷൻ നമ്മൾ ഏതായാലും ടെക്സ്റ്റ് നോക്കി ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ പഠിച്ചു പോകണം. മാനേജ്മെന്റ് ഓഫ് ഓൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ എയിംഡ് അറ്റ് ക്രിയേറ്റിംഗ് ഫേവറബിൾ പോയിന്റ് ഓഫ് വ്യൂ, അതായത് എല്ലാവർക്കും കൂടെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷനെയാണ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ. അതൊരു ഓർഗനൈസേഷന്റെ ഉള്ളിലാകുമ്പോൾ അതിന് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. പിന്നെ അതിന്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടു തരമായിട്ടാണ് മേജറായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ. ഇന്റേണൽ പറഞ്ഞ പോലെ തന്നെ കമ്പനിയുടെ ഫേമിന്റെ ഉള്ളിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻ, ടോപ്പ് ലെവൽ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് പല ടൈപ്പ് അറിയാം, ടോപ്പ് ലെവൽ കമ്മ്യൂണിക്കേഷൻ, ലോ ലെവൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രേറ്റ് വൈൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് താഴത്തേക്കുള്ള എംപ്ലോയിസിന് വരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, ഓർഡേഴ്സ് കമ്മ്യൂണിക്കേഷൻ, ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ. അതിന് എക്സാമ്പിൾ വരുന്നത് മറ്റേ മെമ്മോ ഒക്കെ എംപ്ലോയിസിന് വരുമല്ലോ, അതൊക്കെയാണ് മേജർ എക്സാമ്പിൾ വരുന്നത്. പിന്നെ എന്തെങ്കിലും ബിസിനസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ അതൊക്കെ. എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമെ പബ്ലിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഫേമിന്റെ പബ്ലിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അതെന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റ് ആണ് ഒരു ഫേം എന്തോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പബ്ലിക്കിന് അറിയണമല്ലോ, അതിന് വേണ്ടിയുള്ളൊരു അതിന് പറയുന്ന ഒരു ടേമാണ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫക്റ്റീവ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ. എങ്ങനെ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതാണ് ഈ ഒരു ക്വസ്റ്റ്യന് വരുന്നത്. അതായത് ക്രിയേറ്റ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഫ്രം ദ എംപ്ലോയീസ്. അത് ഒരു പേഴ്സണലി അത് എന്റെ ഉത്തരവാദിത്തമാണ്, എന്റെ റെസ്പോൺസിബിലിറ്റി ആണ്, ഞാനത് ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ഉത്തരവാദിത്ത ബോധം എല്ലാ എംപ്ലോയീസിനും ഉണ്ടാക്കി എടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഓഫീസിനുള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രോപ്പർ എന്താ പറയുക ഒരു ചാനൽ ത്രൂ കാര്യങ്ങൾ പോകുള്ളൂ, ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പില്ലേഴ്സ് എന്ന് പറയും. അതായത് ഇഫക്റ്റീവ് ആയിട്ടൊരു കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷന്റെ ഫോർ പില്ലേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് പറഞ്ഞാൽ ക്രെഡിബിലിറ്റി, ക്രെഡിബിൾ ആയിരിക്കണം. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ ആയിരിക്കണം, സത്യമായിരിക്കണം. നമുക്ക് അനാവശ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവാൻ പാടില്ല. റിലയബിൾ, വിശ്വാസ യോഗ്യമായിരിക്കണം എല്ലാ ഇൻഫർമേഷൻസും. കണക്ഷൻ, ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. അതായത് എന്താ പറയുക, നമ്മൾ എന്ത് പറയുന്നതും യോജിച്ച് പോകാവുന്ന ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം എല്ലാ കമ്മ്യൂണിക്കേഷനും. ക്ലാരിറ്റി, നല്ല ക്ലിയർ ആയിരിക്കണം, ക്രിസ്റ്റൽ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ തന്നെ പലതരത്തിൽ ഉണ്ട്. അപ്പൊ അതിന്റെ ടൈപ്സ് ഏതൊക്കെയാണ്? വെർബൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ, അതിലധികം ഉണ്ട്. പക്ഷെ അതിൽ സെലക്ട് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ നമ്മൾ സംസാരം വായ കൊണ്ട് ഉള്ള കമ്മ്യൂണിക്കേഷനാണ് വെർബൽ. നോൺ വെർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ലാംഗ്വേജ്, കണ്ണുകൊണ്ട് കാണിക്കുക, അങ്ങനെ സംഭവങ്ങളൊക്കെ ഇല്ല, അതൊക്കെ നോൺ വെർബൽ. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലെറ്റർ, മെയിൽ, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, മെമ്മോ, ബിസിനസ് ലെറ്റർ, അതൊക്കെയാണ്. പിന്നെ ഐ കോൺടാക്ട് നമുക്ക് അറിയാൻ പറ്റും, ചിലവരുടെ കണ്ണുകൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ വേണ്ട അങ്ങനെയൊക്കെ പറയുമ്പോൾ അറിയാലോ ആ ഒരു സംഭവം. ഐ കോൺടാക്ട് അതുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ. മാസ് കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ
വല്ല സെമിനാറോ അങ്ങനത്തെ മൊത്തത്തിൽ ഒരു കൂട്ടം ആൾക്കാരായിട്ട് മീറ്റിംഗ് അങ്ങനെ കണ്ടക്ട് ചെയ്യണം. അതിന്റെ പറയുന്ന പേരാണ് മാസ് കമ്മ്യൂണിക്കേഷൻ. ലെറ്റർ നമ്മൾ തന്നെ ലെറ്റർ ആയിട്ട് എഴുതിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇതാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എക്സ്പ്ലനേഷൻ ഒക്കെ ചെയ്ത് നിങ്ങൾ തന്നെ നിങ്ങളുടെ റൈറ്റിംഗ് അനുസരിച്ച് എഴുതുക. കമ്മ്യൂണിക്കേഷൻ എംപ്ലോയി കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേം എന്താണ്? എംപ്ലോയി കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ, ഇൻഫർമേഷന്റെ ഷെയറിംഗ്. പിന്നെ ഐഡിയാസ്, അതായത് ഇൻഫർമേഷൻ മാത്രമല്ല എന്തെങ്കിലും ഇപ്പോൾ എംപ്ലോയീസിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ മാനേജറിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ ഇൻ ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് മാനേജേഴ്സ് ഓഫ് എ കമ്പനി, അതായത് അവര് മാനേജേഴ്സും എംപ്ലോയീസും ഒക്കെ ആയിട്ടുള്ളൊരു എങ്ങനെയാണ് അവരൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഫീലിംഗ്സ് ഒക്കെ എംപ്ലോയി കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ടൂൾസ് ഉണ്ട്, ഇന്റർനെറ്റ്, ഇമെയിൽ, മൊബൈൽ ആപ്ലിക്കേഷൻസ്. ഈ മാർഗങ്ങളിലും കൂടെ എംപ്ലോയീസിന്റെ ഇടയിൽ സ്മൂത്ത് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ബ്രാൻഡ് പ്രൊമോഷൻ ആണ്. ബ്രാൻഡ് പ്രൊമോഷൻ ഞാൻ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നില്ല, കാരണം ഒട്ടു മിക്കവർക്കും അറിയാം എന്താണ് ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള റീസൺസ്, അതിന്റെ ആവശ്യകത, ആരാണ് ചെയ്യുന്നതെന്നൊക്കെ. എന്നാലും ചെറുതായിട്ടൊക്കെ പറയാം. ബ്രാൻഡ് പ്രൊമോഷൻ മെയിൻലി വേ ടു ഇൻഫോം, റിമൈൻഡർ, പെർസ്യൂഡ് കൺവീനിയൻസ്ലി, അതായത് ഒരു കൂട്ടം കസ്റ്റമേഴ്സിന് അവരുടെ ഒരു ബ്രാൻഡിനെ അറിയിക്കാനും ഇടയ്ക്ക് ഒരു ചില ഓർമ്മപ്പെടുത്തലുകൾ, അതായത് ബ്രാൻഡിനെ മുന്നേ അറിയിച്ചിട്ടുണ്ട് ഓർമ്മപ്പെടുത്താനും, പിന്നെ അത് എന്താ പറയുക കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ അവരിലേക്ക് എത്തിക്കാനുള്ള ഒരു മീഡിയമാണ് ബ്രാൻഡ് പ്രൊമോഷൻ. മെയിൻ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ദ കൺസ്യൂമേഴ്സ്. പിന്നെ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഫോഴ്സ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.